ഉമ്മാരും പെണ്ണുങ്ങളും ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്താ ഇപ്പം നമുക്ക് സംഗതി ഉള്ളത്? മൂലാരൊട്ടിക്ക് കുടിയിലാണ് ചിലവാക്കണമെങ്കിൽ പെണ്ണുങ്ങൾ കുടിയിൽ വേണ്ടേ? പള്ളിക്കൽ വന്ന് മൂലാരോട് നിങ്ങളാണ് വരും ചിലവിനെന്ന് പറയണമെങ്കിൽ പെരക്കാരത്തി ഇത് ഉണ്ടാക്കി തരണ്ടേ? ആഹ്, പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, ആദ്യം ഓൽക്ക് കൊടുക്കണം. കാരണം എന്താ? പെരീന്നോ ഓൽക്കാണ് ആദ്യം ഭക്ഷണം കിട്ടല്. ഇവിടെയൊക്കെ എങ്ങനെ നമുക്ക് ആദ്യം കിട്ടല് പെണ്ണുങ്ങൾക്ക്? നമ്മളെ വിശ്വാസപ്രകാരം നമുക്കാണ്. ആ വിശ്വാസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഓലുപ്പുണ്ടോ നോക്കാതെ ഒരു കറി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ആ നാളെ കുഞ്ഞായ്മ പറഞ്ഞു ഓൻ്റെ പെണ്ണുങ്ങൾക്ക് തീരെ തിന്നാൻ വേണ്ടായിരുന്നു. എവിടെ വേണ്ടിയിരുന്നു? ഒരു കിലോ ഇറച്ചി വാങ്ങിയിട്ട് പാത്രത്തിൽ എത്തി നോക്കുമ്പോൾ 750 250 ഉളുപ്പുണ്ടോ നോക്കിയതാണ്. ഉപ്പുണ്ടോ നോക്കി ആദ്യം, ബന്ധുക്കണോ നോക്കി, പിന്നെ മുളക് പിടിച്ചിക്കണോ നോക്കി, അങ്ങനെ പിന്നെ ഒക്കെ തിന്നാൻ വേണ്ടി വരും. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് കൊടുത്ത നിയമത്താണ്. അതിലൊന്നും ഇപ്പം അസൂയപ്പെട്ട കാര്യമല്ല. അള്ളാഹുവിൽക്ക് ഹൈറ് കൊടുക്കട്ടെ. എന്തേ നിങ്ങൾ ആമീനൊരു താമസം? ഇതൊന്നും നിങ്ങളെ പെണ്ണുങ്ങളല്ലേ ഇവിടെ ഉള്ളത്? ആ പെണ്ണുങ്ങളെ ഏറ്റി നമ്മൾ നല്ല മട്ടത്തിൽ നിൽക്കണം. ഞാൻ ഇങ്ങനെ കേൾക്കണങ്ങൾ, ഞാൻ എവിടെ പോയാലും എനിക്ക് റിസ്ക്കിന് കുടുങ്ങലില്ല. ഒരു ഹോട്ടലിലും കയറി ഭക്ഷണം കഴിക്കൽ വളരെ അപൂർവ. എവിടെ ചെന്നാലും നെയ്ച്ചോറുണ്ടാവും ചപ്പാത്തി ഉണ്ടാവും. അതെന്താ? ഞാൻ റിസ്ക്കിന് തന്നെ രണ്ട് യാസീനോട്. നമ്മളവിടെ ഒരു പള്ളിക്കൽ ബറാത്തിൻ്റെ യാസീൻ അസർക്ക, മറ്റേ പള്ളിക്കൽ മകരിപ്പിക്ക. അപ്പം രണ്ടോടത്തും പോയി യാസീനോതി. റിസ്ക്കിന് തന്നെ രണ്ട് യാസീനോതി. അപ്പം എനിക്ക് നെയ്ച്ചോറും കിട്ടും, ചപ്പാത്തിയും കിട്ടും. അപ്പം നിങ്ങളിങ്ങനെ ഇയാൾക്ക് നല്ല അസൂയ നോക്കണ്ട, അടുത്ത കൊല്ലം നിങ്ങൾ ഓതിക്കളി, അള്ളാഹു ഹൈറ് തരട്ടെ. എന്നാലും ഞാൻ പെരയിൽ പോകുമ്പോളേ ഒരു ഉച്ചക്ക് ഇങ്ങനെ പെരയിക്കൊക്കെ പോകുക, അപ്പോൾ നോക്കുമ്പോൾ ഒരു പീടിയിൽ നല്ല മാന്തള മീൻ വെക്കണ്, വലിയ മാന്തള്. അതൊരു രണ്ടെണ്ണം വാങ്ങി അങ്ങനെ പെരയിൽ കൊണ്ടുപോയി. മാന്തള മീൻ പെരയിൽ കൊടുത്തങ്ങാണ്ട് ഞാൻ ലോറ് സ്കരിച്ചാൽ പോയി. ഈ മാന്തള് പൊരിച്ച് ചോറൊക്കെ ഉണ്ടാക്കിക്കോ എന്ന് വെച്ചാൽ പോയി. ഞാൻ ലോഹറ് നിസ്കരിച്ചാൽ മാന്തള് പൊരിച്ചോം ചോറും വെച്ചാന്നുള്ള ഉഷാറിൽ വരികയാണ്. വന്ന് പെരയിലെത്തി നോക്കുമ്പോൾ ചോറും കറിയൊക്കെ ഉണ്ട്, മാന്തള് കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ലയോ നമ്മളെ മാന്തള് എന്തേ കാട്ടി ചോദിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, മാന്തള് ഞാൻ അവിടെ നന്നാക്കിങ്ങാണ്ട് വെച്ചേനി എന്നിട്ടോ വെച്ചു. അത് പൊരിച്ചാൻ വേണ്ടി വെച്ചപ്പോഴാണ് കുട്ടി പേരക്കുട്ടി നിലവെച്ചത്. അപ്പോൾ കുട്ടിനെടുക്കാൻ വേണ്ടി പോയി. കുട്ടിനെയും കൊണ്ട് വന്നപ്പോത്തിന് മാന്തള് പൂച്ചോണ്ടയ്യ. അപ്പം ഞാൻ ചോദിച്ചു, രണ്ടും കൊണ്ടോ ചോദിച്ചു. പൂച്ച ഇങ്ങളെ മാതിരി രണ്ട് യാസീന ഓതിക്കണം തോന്നുക. അല്ലാഹു ഇനിയിപ്പോൾ എന്താ നമ്മൾ പറയാം? അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കഴിച്ചില്ലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പെണ്ണുങ്ങളെടുത്തും ചില തമാശയൊക്കെ വേണം. നമ്മളിങ്ങനെ ആ മീൻ കിട്ടാതെ ഇങ്ങനെ ഒലപുളകി നിൽക്കുമ്പോൾ ഓളൊരു ബേഡിയാണ് പൊട്ടിച്ചപ്പോൾ നമ്മൾ തന്നായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ചില തമാശയൊക്കെ കുടുംബങ്ങളിലുണ്ടാകും. അതിനെല്ലാവരും കൂടി ഒലപുളകാൻ നിൽക്കണ്ട. മീൻ പൂച്ച കൊണ്ടായാലും പോരാ, അഞ്ചു പിന്നെ മനുഷ്യനെ കളിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മേത്തക്കെടുക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ ഒരു കുടുംബത്തിലാവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊരുത്തപ്പെട്ട് പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കുടുംബ ജീവിത റാഹത്തിലാക്കട്ടെ. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിനിങ്ങനെ ദേഷ്യപ്പിടിച്ച് വല്ല കരസേനാ മേധാവിൻ്റെ മാതിരി ഇങ്ങനെ ഇങ്ങോട്ട് ഓർഡർ അങ്ങോട്ട് ഓർഡർ, അതല്ല, ഒരു പൊരുത്തപ്പെട്ട് പോവുക. നബി മുഹമ്മദ് മുസ്തഫ 63-ാമത്തെ വയസ്സ് റസൂലുള്ളാഹ്. ആയിഷ ബീബിക്ക് അപ്പം 18. 18-ാമത്തെ വയസ്സിൽ ആയിഷ ബീബി എത്തി നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹ്ക്ക് 63-ാകുന്നത്. വഫാത്തിൻ്റെ ഒരു മാസം മുമ്പ് വരെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹ് പാല് കറന്നിട്ട് ക്ലാസ്സിലാക്കിയിട്ട് ആ ക്ലാസ്സിൽ പാല് കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് ആയിഷ ബീബിക്ക്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് പാലിങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആയിഷ ബീബി പറയാണ്, ഒരു ഗ്ലാസ് പാല് തന്നു, അത് ഞാൻ അങ്ങനെ തന്നെ കുടിച്ചു. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ക്ലാസ് ഇങ്ങനെ നീട്ടിയപ്പോൾ രണ്ടാമത്തെ ഒരു ഗ്ലാസ്സും കൂടി ഒഴിച്ചു, അതും കുടിച്ചു. പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ്, ഇവർക്ക് കൊടുക്കാൻ നിശ്ചയിച്ചാലുണ്ടല്ലോ. അല്ലാ റഹ്മത്ത് ചെയ്യട്ടെ. രണ്ടാമത്തെ ക്ലാസ്സും കുടിച്ചു. മൂന്നാമത്തെ ക്ലാസ് റസൂലുള്ളാഹ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ ആയിഷ ബീബി പറയാണ്, മൂന്നാമത്തെ ക്ലാസ്സിലെ അര കുടിച്ചപ്പാത്തിന് എനിക്ക് മതിയായി. അപ്പോൾ അര കുടിച്ചിട്ട് ഞാൻ ആ ക്ലാസ് റസൂലുള്ളാഹിക്ക് അര ക്ലാസ് പാലോടുകൂടെ തിരിച്ചു കൊടുത്തു. ഞാനിങ്ങനെയാണ് തിരിച്ചു കൊടുത്തപ്പം റസൂലുള്ളാഹ് ആ ഗ്ലാസ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് തിരിച്ചു, ഇങ്ങനെയാണ് തിരിച്ചു. എന്നിട്ടോ ഞാൻ ചുണ്ട് വെച്ച് കുടിച്ച അതേ സ്ഥലത്ത് ചുണ്ട് വെച്ചുകൊണ്ടാണ് മുത്തുനബി കുടിച്ചത്. ബീവി ആയിഷ ആലോചിച്ച് നോക്കണം, 63-ാമത്തെ വയസ്സിൽ ഭാര്യമാരോട് ഇങ്ങനെ സ്നേഹം കാണിക്കണം എന്ന് പഠിപ്പിച്ച ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാ. നമ്മൾ പഠിക്കണം കുടുംബജീവിതം. നമുക്കൊക്കെ വീട്ടിലേക്കാണ് പോകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോണ മാതിരിയാകണം. നമ്മളെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോണ മാതിരിയാണ്. അത്ര സ്നേഹമായിരിക്കണം ഭാര്യയും ഭർത്താവും. അപ്പോഴാണ് അതിൻ്റെ ജീവിതത്തിൻ്റെ രസം. പാടിയത് യേശുദാസാണെങ്കിലും അർത്ഥമുള്ള പാട്ടാണ്. പൂമുഖവാതിൽക്കൽ
പുഞ്ചിരി വിടർത്തുന്ന പൂന്തന്നലല്ലയോ ഭാര്യ. നല്ല പാട്ടാണ് അയാൾ പാടിയത്. അങ്ങനെയാ വേണ്ടത്. അതിങ്ങനെ മുതൽ നോക്കിയിട്ടല്ല ചിരിച്ചേണ്ടത്, മനസ്സ് നോക്കിയിട്ട് ചിരിക്കണം. ഞങ്ങൾ ഈ മോര്യന്മാരുണ്ടല്ലോ, ഒരു മാസത്തിലെ 15 ദിവസം കൂടുമ്പോൾ ആഴ്ചയിലൊക്കെയാണ് കൂടി പോവുക. അപ്പം ഞങ്ങളെ പെണ്ണുങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ നമ്മളെ നേരകം പറയാണ്ടോ, പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. ഒരു മോര്യാരെ നമ്മളെ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവും അത്. നമ്മളെ ലഗേജുമൊക്കെ നോക്കിയിട്ടാണ് ചില പെണ്ണുങ്ങൾ ചിരിച്ചത്. ലഗേജ് നല്ല മട്ടുണ്ടെങ്കിൽ വേണ്ട, ബോക്കർ സക്കാഫിയൊക്കെ ചിരിച്ചിട്ടുണ്ട്, ഇയാളൊക്കെ ഗൾഫിലേലും പാടും. ലഗേജുമൊക്കെ നോക്കിയിട്ടുണ്ട് ഒരു ചിരിച്ചത്. ഒരിക്കലൊരു മോര്യാര് കുടിയേക്ക് ചെല്ലുമ്പോൾ വലിയൊരു ബാഗുണ്ട്. അപ്പം സാധാരണത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് പെണ്ണുങ്ങളാണ് ഗേറ്റിങ്ങൊക്കെ ചെന്ന് പൊടിച്ച് ഇങ്ങക്ക് ചൂടില്ലാതാ പച്ചവെള്ളാ വേണ്ടേന്നൊക്കെയാണ് ചോദിച്ച്. അതാ ഈ ബാഗിൻ്റെ വലിപ്പം കണ്ടപ്പോളേ. അപ്പം മൂപ്പര് പറഞ്ഞു, എനിക്കെന്നാൽ കട്ടൻ ചായ ഉണ്ടായിക്കളാം, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി എത്തയാണ്. പെണ്ണുങ്ങളാണ്, ഓർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ ഞാൻ അവർ പൊറുതിയടേക്കാം. അപ്പം എന്ത് ചെയ്യൂ, മൂപ്പരാണ് ബാത്റൂമിൽ പോയപ്പോൾ തന്നെ ഇവളിതിൻ്റെ ചെയിനൊന്ന് വലിച്ചു നോക്കി, ഇതിൻ്റെ ഉള്ളിലെന്താണെന്ന് അറിയാം. നോക്കുമ്പോൾ നിൽക്കണ പള്ളിക്കന്ന് പിരിച്ചു വിട്ടിട്ട് പഴയ കടക്കിയും തലക്കണിയൊക്കെ ആയിട്ടാ വരുന്നത്. കണ്ടങ്ങൾ ലഗേജ് കണ്ടുങ്ങാണ്ട് നന്നാക്കാൻ നിൽക്കണ്ട, മുഖത്തേക്ക് നോക്കിങ്ങാണ്ട് നന്നായിക്കോളി. ഞാൻ ഈ പറഞ്ഞതൊക്കെ വലിയ വലിയ സംഗതിയാണ്. ഇവിടെപ്പം എന്താണെന്ന് അറിയങ്ങൾ, കുറഞ്ഞ നേരമല്ലേ വയലു പറയാനുള്ളൂ. അപ്പം എല്ലാത്തിലും ഒന്നാണ് കടിച്ചാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ. അള്ളാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ. അപ്പം കൽബ് നോക്കിയിട്ട് സ്നേഹിക്കണം. ഭർത്താവിൻ്റെ ഇല്ലായ്മയിലും ഭർത്താവിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഭാര്യ പങ്കാളിയാകണം. ഭാര്യയുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഭർത്താവ് കൂടെ നിൽക്കണം.